കേരളവും തമിഴ്നാടും തെലുങ്കാനയും ബംഗാളും പഞ്ചാബും അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ സർക്കാർ ഗവർണർ പോര് സുപ്രീം കോടതി വരെ എത്തി നിൽക്കുകയാണ്. വളരെ രൂക്ഷമായ വിമർശനങ്ങളാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഗവർണർമാർക്ക് ഇതിനകം കേൾക്കേണ്ടി വന്നിട്ടുള്ളത്. BJP ഇതര സർക്കാരുകളുള്ള സംസ്ഥാനങ്ങളിൽ ഗവർണർമാരെ ആയുധമാക്കി കേന്ദ്ര സർക്കാർ കൃത്യമായ രാഷ്ട്രീയം കളിക്കുകയാണെന്നാണ് സംസ്ഥാന സർക്കാരുകൾ അഭിപ്രായപ്പെടുന്നത്. ഈ ഗവർണർ പദവി തന്നെ എടുത്തു കളയണമെന്ന ആവശ്യത്തിന് ശക്തിയേറുകയാണ്. ഇത്തരത്തിൽ സർക്കാർ ഗവർണർ പോരുകൾ തുടരുന്നതിനിടയിൽ ഗവർണറുടെ അധികാരങ്ങൾ എന്തെല്ലാമാണ്? യഥാർത്ഥത്തിൽ ഗവർണർ അധികാര ദുർവിനിയോഗം നടത്തുന്നുണ്ടോ? സുപ്രീം കോടതിയുടെ നിലപാടെന്ത്? എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദമായി പരിശോധിക്കാം. ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാൾ ഭരിക്കുന്ന ഡൽഹിയിലാണ് നരേന്ദ്രമോദിയുടെ വരവോടെ ആദ്യത്തെ കേന്ദ്ര സംസ്ഥാന ഏറ്റുമുട്ടലുകൾക്ക് തുടക്കം കുറിച്ചത്. 2015 കെജ്രിവാൾ മുഖ്യമന്ത്രിയാകുമ്പോൾ നജീബ് എങ്ങായിരുന്നു ഡൽഹിയിലെ ലഫ്റ്റനന്റ് ഗവർണർ. ഡൽഹി ജാമിയ മില്ലയ സർവകലാശാലയുടെ വൈസ് ചാൻസലർ പദവിയിൽ നിന്ന് വിരമിച്ച നജീബ് എങ് UPA കാലത്താണ് ലഫ്റ്റനന്റ് ഗവർണറായി എത്തുന്നത്. എന്നാൽ മോദി അധികാരത്തിൽ ഏറിയതോടെയാണ് മുഖ്യമന്ത്രിക്കും ലഫ്റ്റനന്റ് ഗവർണർക്കും ഇടയിൽ അധികാര തർക്കം ഉടലെടുക്കുന്നത്. മന്ത്രിസഭ പാസാക്കിയ പല ബില്ലുകളും ഒന്നുമില്ലെങ്കിൽ മടക്കി അയക്കുകയോ അല്ലെങ്കിൽ അംഗീകാരം നൽകാതെ പിടിച്ചു വെക്കുകയോ ചെയ്യുന്നതായിരുന്നു പ്രശ്നങ്ങളുടെ തുടക്കം. പലപ്പോഴും മുഖ്യമന്ത്രിയുടെ ഭരണത്തിന് സമാന്തരമായി ഉത്തരവ് പുറപ്പെടുവിക്കുകയും ഭരണസ്തംഭനം സൃഷ്ടിക്കുകയുമായിരുന്നു ഗവർണർ ചെയ്തിരുന്നത്. കെജ്രിവാൾ നജീബ് എങ് ഏറ്റുമുട്ടൽ പലതവണ മാധ്യമങ്ങളുടെ ഒന്നാം പേജ് വാർത്തയായി. കെജ്രിവാളും സഹമന്ത്രിമാരും ലഫ്റ്റനന്റ് ഗവർണറുടെ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്നു വരെ പ്രതിഷേധിച്ചു. നിരന്തരം ലഫ്റ്റനന്റ് ഗവർണർ നജീബ് എങ്ങിനെ രാഷ്ട്രീയമായി ആക്രമിക്കുകയും ചെയ്തു മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും മറ്റു മന്ത്രിമാരും. നജീബ് എങ് 2016 ഡിസംബറിൽ രാജിവെക്കും വരെ ഇരുവരും തമ്മിലുള്ള പോര് തുടർന്നു. തൃണമൂൽ കോൺഗ്രസിന്റെ മമതാ ബാനർജി ഭരിക്കുന്ന പശ്ചിമ ബംഗാളിലാണ് ഗവർണർ സംസ്ഥാന സർക്കാർ ഏറ്റുമുട്ടൽ പല വിധത്തിലുള്ള മാനങ്ങളിലേക്ക് നീണ്ടത്. നിലവിലെ ഉപരാഷ്ട്രപതിയായ മുൻ ഗവർണർ ജഗദീപ് ധൻകറെ ട്വിറ്ററിൽ ബ്ലോക്ക് ചെയ്യുന്നതിലേക്ക് വരെ കാര്യങ്ങളെത്തി. അദ്ദേഹത്തിന്റെ അധാർമികവും ഭരണഘടനാ വിരുദ്ധവുമായ പ്രസ്താവനകളാണ് അങ്ങനെ ചെയ്യാൻ നിർബന്ധിതയാക്കിയതെന്നാണ് ഇതേക്കുറിച്ച് മമത പ്രതികരിച്ചത്. കിട്ടാവുന്ന സ്ഥലങ്ങളിലെല്ലാം സന്ദർഭങ്ങളിലും ഗവർണർ ജഗദീപ് ധൻകറെ മമതയും തൃണമൂൽ നേതാക്കളും കടുത്ത പ്രയോഗങ്ങൾ കൊണ്ട് നേരിട്ടു. ഗവർണറുടെ രാഷ്ട്രീയ കളികൾക്കെതിരെ ഭരണപക്ഷം അതേ രീതിയിൽ തിരിച്ചടിക്കാൻ തുടങ്ങിയതോടെ നയപ്രഖ്യാപന പ്രസംഗം ഇടയ്ക്ക് വെച്ച് നിർത്തി ഗവർണർക്ക് നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട അവസ്ഥയുമുണ്ടായി. സർവകലാശാലകളിലെ ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണർമാരെ ഒഴിവാക്കുന്ന ആശയത്തിന് തുടക്കമിട്ടത് ബംഗാളിൽ നിന്നാണ്. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ ഇത്തരമൊരു ആവശ്യവുമായി രംഗത്തെത്തിയിരുന്നു. ജഗദീപ് ധൻകറിന് ശേഷം ചുമതലയേറ്റ CV ആനന്ദ് ബോസും മമത സർക്കാരുമായി പോരാട്ടത്തിലാണ്. പശ്ചിമബംഗാളിലെ 8 സർവകലാശാലകളിൽ ഇടയ്ക്കാല വൈസ് ചാൻസലർമാരെ ഗവർണർ ആനന്ദ് ബോസ് നിയമിച്ചതാണ് സർക്കാരുമായുള്ള സംഘർഷം കൂടുതൽ വഷളാക്കിയത്. സർക്കാർ നൽകിയ പട്ടിക അവഗണിച്ച് ഗവർണർ നിയമനം നടത്തുന്നുവെന്നായിരുന്നു സർക്കാരിന്റെ വാദം. എന്നാൽ അധ്യാപക ജോലിയുടെ മറവിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ് സർക്കാർ പട്ടികയിൽ ഉണ്ടായിരുന്നതെന്നും അതുകൊണ്ട് മികച്ച അക്കാഡമിക് പശ്ചാത്തലമുള്ളവരെ കണ്ടെത്തി താൻ തന്നെ നിയമിക്കുകയായിരുന്നുവെന്നുമാണ് ആനന്ദ് ബോസിന്റെ വിശദീകരണം. കൊൽക്കത്ത ഹൈക്കോടതി നിയമനം ശരിവെച്ചുവെന്നും അദ്ദേഹം വാദിക്കുന്നുണ്ട്. സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റി മുഖ്യമന്ത്രിയെ ചാൻസലറായി നിയമിക്കാൻ നിർദ്ദേശിക്കുന്ന 2023 പശ്ചിമ ബംഗാൾ യൂണിവേഴ്സിറ്റി നിയമ ഭേദഗതി ബില്ലിന് ഗവർണർ CV ആനന്ദ് ബോസ് അനുമതി നിഷേധിച്ചിരുന്നു. ഭരണഘടനാപരമായി ബില്ലിന് ഗവർണർ അനുമതി നൽകുന്നതിന് സമയപരിധി നിശ്ചയിച്ചിട്ടില്ല എന്നതിന്റെ അർത്ഥം അതിൽ ഒപ്പിടരുന്നതല്ലെന്ന് സുപ്രീം കോടതിയുടെ ബെഞ്ച് ഓർമ്മിപ്പിച്ചു. ഗവർണറും സർക്കാരും ഒരുമിച്ച് പോകണമെന്നും പരസ്പരമുള്ള പോര് നിർഭാഗ്യകരമാണെന്നും കോടതി പറഞ്ഞു. മുൻപ് കോൺഗ്രസിന്റെ അമരേന്ദർ സിംഗും ഇപ്പോൾ AAP ഭഗവാൻ മാനും ഭരിക്കുന്ന പഞ്ചാബിലും അത്ര സുഖകരമല്ല ഗവർണർ സംസ്ഥാന സർക്കാർ ബന്ധം. കർഷക പ്രക്ഷോഭ സമയത്ത് പഞ്ചാബിൽ റിലയൻസ് ടവറുകൾക്ക് നേരെ വ്യാപകമായി ആക്രമണം നടന്നപ്പോൾ ഗവർണർ സ്വീകരിച്ച നടപടിയോട് അമരീന്ദർ സിംഗ് പരിസരം മറന്ന് പൊട്ടിത്തെറിച്ചിരുന്നു. മൊബൈൽ ടവറുകൾ നശിപ്പിക്കപ്പെട്ട സംഭവത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഗവർണർ നേരിട്ട് സമൻസ് അയച്ച നടപടിയാണ് മുഖ്യമന്ത്രിയെ പ്രകോപിതനാക്കിയത്. വിശദീകരണം ആവശ്യമാണെങ്കിൽ തന്നെയാണ് വിളിക്കേണ്ടതെന്നും അല്ലാതെ ഉദ്യോഗസ്ഥരെ അല്ലെന്നുമായിരുന്നു അമരീന്ദർ സിംഗ് ഗവർണറോട് പറഞ്ഞത്.
എ ഭഗവാൻമാനും ഗവർണർ ബൻവാരിലാൽ പുരോഹിതിന്റെ അമിതാധികാര രീതിയോട് അതേ രീതിയിൽ തിരിച്ചടിച്ചതോടെ പഞ്ചാബിലെ ബജറ്റ് സമ്മേളനം അനിശ്ചിതത്വത്തിലായിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ വിവിധ തീരുമാനങ്ങളിൽ വിശദീകരണം ചോദിച്ച ഗവർണർ ബൻവാരിലാൽ പുരോഹിതിനോട് കേന്ദ്രം നിയമിച്ച ഗവർണറോടല്ല തെരഞ്ഞെടുത്ത ജനങ്ങളോടാണ് തനിക്ക് ഉത്തരവാദിത്തമെന്നാണ് മുഖ്യമന്ത്രി ഭഗവാൻ മാൻ പ്രതികരിച്ചത്. ഈ മറുപടി ഭരണഘടനാ വിരുദ്ധവും അധിക്ഷേപകരവുമാണെന്നാണ് ഗവർണർ തിരിച്ചടിച്ചത്. ഒക്ടോബറിലെ പ്രത്യേക നിയമസഭാ സമ്മേളനത്തിൽ പഞ്ചാബ് സർക്കാർ അവതരിപ്പിച്ച 5 ബില്ലുകളാണ് ഗവർണർ തടഞ്ഞുവെച്ചത്. ബില്ലുകൾ തികച്ചും നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞാണ് ബൻവാരിലാൽ പുരോഹിത് ബില്ലുകൾക്ക് അംഗീകാരം നൽകാതിരുന്നത്. ബില്ലുകൾ താൻ വിശദമായി പരിശോധിക്കുമെന്ന് പറഞ്ഞ് നേരത്തെ ഗവർണർ മുഖ്യമന്ത്രി ഭഗവാൻ മാനിന് കത്തയച്ചിരുന്നു. അതേസമയം ഭരണഘടനാപരമായി സാധുതയുള്ള സമ്മേളനത്തിൽ നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സുപ്രീം കോടതി പഞ്ചാബ് ഗവർണറോട് നിർദ്ദേശിച്ചിരിക്കുകയാണ്. സിഖ് ഗുരുദ്വാര ഭേദഗതി ബിൽ, പഞ്ചാബ് പോലീസ് ഭേദഗതി ബിൽ, പഞ്ചാബ് അഫിലിയേറ്റഡ് കോളേജുകൾ ഭേദഗതി ബിൽ, പഞ്ചാബ് സർവകലാശാല നിയമങ്ങൾ ഭേദഗതി ബിൽ, പഞ്ചാബ് സ്റ്റേറ്റ് വിജിലൻസ് കമ്മീഷൻ ബിൽ എന്നിവയാണ് ഗവർണറുടെ പക്കൽ കെട്ടിക്കിടക്കുന്ന 5 ബില്ലുകൾ. തെലങ്കാന സർക്കാർ ഗവർണർ പോലും പരസ്യമായിരുന്നു. കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തോടുകൂടിയാണ് തെലങ്കാന ഗവർണർ തമിഴ്സൈ സൗന്ദർരാജും സംസ്ഥാന സർക്കാരുമായുള്ള അഭിപ്രായ വ്യത്യാസം പരസ്യമായത്. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ഗവർണർ രാജ്ഭവനിലും മുഖ്യമന്ത്രി ഔദ്യോഗിക വസതിയിലും വെവ്വേറെ ദേശീയ പതാകയാണ് ഉയർത്തിയത്. രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ നിന്ന് മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവു വിട്ടുനിന്നിരുന്നു. രാജ്ഭവനെ അവഗണിച്ചുകൊണ്ടായിരുന്നു കെ ചന്ദ്രശേഖർ റാവു ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും സ്ത്രീയായതിനാൽ തന്നോട് വിവേചനം കാണിക്കുന്നുവെന്നും തന്റെ ഫോൺ തെലുങ്കാനയിൽ ചോർത്തുന്നു എന്ന ആശങ്കയും തെലുങ്കാന ഗവർണർ തമിഴ്സൈ സൗന്ദരരാജ് പങ്കുവച്ചിരുന്നു. 10 മാസത്തോളം നീണ്ട നിരന്തര ഏറ്റുമുട്ടലിനൊടുവിൽ 2 മാസം മുമ്പാണ് ഗവർണർ തമിഴ്സൈ സൗന്ദരരാജുമായുള്ള ഏറ്റുമുട്ടൽ മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവു അവസാനിപ്പിച്ചത്. തമിഴ്നാട്ടിലും സമാനമായ അവസ്ഥയാണുള്ളത്. ഭാരതിയാർ യൂണിവേഴ്സിറ്റി, തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി, മദ്രാസ് യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിൽ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിലെ തർക്കത്തിനൊടുവിലാണ് സർക്കാർ ഗവർണർക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചത്. ഈ സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിനായി സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുകയും പുനഃസംഘടിപ്പിക്കുകയും ചെയ്യുന്നതിലെ ഗവർണറുടെ നടപടികൾ സംസ്ഥാന നിയമത്തിന് വിരുദ്ധമാണെന്നാണ് തമിഴ്നാട് സർക്കാരിന്റെ വാദം. അതുകൂടാതെ രാജ്ഭവനിലെത്തിയ 10 ബില്ലുകൾ ഗവർണർ ആർ എൻ രവി തിരിച്ചയക്കുകയുണ്ടായി. ബില്ലുകൾ സംബന്ധിച്ച് സംശയങ്ങൾ ഉള്ളതിനാലാണ് തിരിച്ചയച്ചതെന്നാണ് ഇതിൽ രാജ്ഭവൻ വിശദീകരണം നൽകിയത്. എം കെ സ്റ്റാലിൻ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ കോടതി ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഗവർണറുടെ നടപടി ഗൗരവകരമാണെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി ബില്ലുകളിൽ ഉടൻ തീരുമാനമെടുക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളത്തിലേക്ക് വരുമ്പോൾ സർക്കാരും ഗവർണറും തമ്മിലുള്ള ഭിന്നതയും ഉടക്കുകളും ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. 1ാം പിണറായി സർക്കാരിന്റെ തുടക്കകാലത്ത് സർക്കാരുമായി അനുരഞ്ജന പാതയിലായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. 2019 ഡിസംബറിൽ കണ്ണൂർ സർവകലാശാലയിലെ ചരിത്ര കോൺഗ്രസ് വേദിയിലുണ്ടായ പ്രതിഷേധത്തിന് പിന്നാലെയാണ് സർക്കാരും ഗവർണറും തമ്മിലുള്ള പോരിന്റെ തുടക്കം. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചപ്പോഴും 2020 ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ പരാമർശം ഉൾപ്പെടുത്തിയപ്പോഴും ഗവർണർ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. കേന്ദ്ര സർക്കാർ പാസാക്കുന്ന നിയമങ്ങൾ സംരക്ഷിക്കേണ്ടതും നടപ്പാക്കുന്നു എന്ന് ഉറപ്പാക്കേണ്ടതും തന്റെ കടമയാണെന്നാണ് അന്ന് നിലപാടിനെ ന്യായീകരിച്ചുകൊണ്ട് ഗവർണർ പറഞ്ഞത്. കാർഷിക നിയമങ്ങൾക്കെതിരെയുള്ള പ്രമേയം പാസാക്കുന്നതിന് സഭ വിളിക്കാനുള്ള തീരുമാനം, തദ്ദേശ വാർഡ് വിഭജന ഓർഡിനൻസ്, കാലടി കണ്ണൂർ സർവകലാശാലയിലെ വൈസ് ചാൻസലർ നിയമനം, ലോകായുത്ത നിയമ ഭേദഗതി തുടങ്ങിയ നിരവധി വിഷയങ്ങളിൽ ഗവർണർ കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിക്കുകയുണ്ടായി. ധനമന്ത്രി കെ എൻ ബാലഗോപാലിനെ നീക്കണമെന്നാവശ്യപ്പെട്ട് ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. അതിന് കാരണമായി അദ്ദേഹം പറഞ്ഞത് മന്ത്രിയോടുള്ള പ്രീതി നഷ്ടമായെന്നാണ്. 8 ബില്ലുകൾക്ക് ഗവർണർ അംഗീകാരം നൽകുന്നില്ലെന്ന് ചൂണ്ടിക്കാണിച്ചാണ് കേരളം ഗവർണർക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചത്. സുപ്രീം കോടതിയിൽ നിന്ന് രൂക്ഷ വിമർശനമാണ് ഗവർണർക്ക് ലഭിച്ചത്. 2 വർഷം ഈ ബില്ലുകളുടെ കാര്യത്തിൽ ഗവർണർ എന്തെടുക്കുമായിരുന്നുവെന്ന് സുപ്രീം കോടതി ചോദിച്ചു. രാഷ്ട്രപതിക്ക് അയച്ച ബില്ലുകളിൽ എപ്പോൾ ഇടപെടുന്നില്ലെന്ന് പറഞ്ഞ സുപ്രീം കോടതി സംസ്ഥാനത്ത് വെച്ച് തന്നെ രാഷ്ട്രീയ തീരുമാനമുണ്ടാക്കേണ്ടതുണ്ടെന്നും ചൂണ്ടിക്കാട്ടി. അല്ലാത്ത വർഷം വിഷയത്തിൽ കോടതിക്ക് ഇടപെടേണ്ടി വരുമെന്ന സൂചനയും നൽകിയിട്ടുണ്ട്. പ്രശ്ന പരിഹാരത്തിനായി ബില്ലുകൾ അവതരിപ്പിച്ച മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു.
കൂടാതെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളുടെ അവകാശങ്ങൾ അട്ടിമറിക്കാൻ ഗവർണർക്ക് അധികാരമില്ലെന്ന് സുപ്രീം കോടതി വിമർശിക്കുകയും ചെയ്തു. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 155, 156 എന്നിവ പ്രകാരം രാഷ്ട്രപതിയാണ് ഒരു ഗവർണറെ നിയമിക്കുന്നത്. രാഷ്ട്രപതി പ്രധാനമന്ത്രിയുമായി മന്ത്രിസഭയുമായും ചേർന്ന് പ്രവർത്തിക്കുന്നതിനാൽ ഗവർണറെ നിയമിക്കാനും നീക്കം ചെയ്യാനും കേന്ദ്ര സർക്കാരിന് കഴിയും. അതിനാൽ ഒരു ഗവർണർ സംസ്ഥാനങ്ങളിൽ കേന്ദ്ര സർക്കാരിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആശയപരമായി ഇരുദ്രവങ്ങളിൽ നിൽക്കുമ്പോഴും അവർക്കിടയിൽ ഭിന്നത സ്വാഭാവികമാണ്. ഇത്തരം ഘട്ടത്തിൽ കേന്ദ്രത്തിന്റെ ചട്ടുകമായി തരം താഴാതെ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഇടയിലുള്ള പാലമായി വർത്തിക്കാൻ ഗവർണർമാർക്കാകണം. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 200 പ്രകാരം സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ലിന് അംഗീകാരം നൽകുകയോ തിരിച്ചയക്കുകയോ ചെയ്യുക, അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി ബില്ല് അയക്കുക എന്നതാണ് ഗവർണറുടെ പ്രധാന ഉത്തരവാദിത്തം. പക്ഷേ ഗവർണർ ഇത്ര ദിവസത്തിനകമോ ഇത്ര മാസത്തിനകമോ ഒപ്പിടണമെന്ന് ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ബില്ലിൽ ഒപ്പിടാൻ വൈകിപ്പിക്കാൻ ഗവർണർക്ക് കഴിയും. എന്നാൽ അത് സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്ന പ്രവൃത്തിയാണ്, അധികാരത്തിന്റെ ദുർവിനിയോഗമാണ്. സംസ്ഥാന നിയമസഭയുടെ സമ്മേളനത്തിന് അനുമതി നൽകുക, തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു പാർട്ടിക്ക് ഭൂരിപക്ഷം തെളിയിക്കാൻ ആവശ്യമായ സമയം നിർണയിക്കുക എന്നിങ്ങനെയുള്ള അധികാരങ്ങളും ഗവർണർക്കുണ്ട്. അഭിപ്രായ വ്യത്യാസമുണ്ടാകുമ്പോൾ ഗവർണറും സംസ്ഥാനവും തമ്മിൽ പരസ്യമായ സംവാദത്തിൽ ഏർപ്പെടുന്നതിനെ നിയന്ത്രിക്കുന്ന വ്യവസ്ഥകളൊന്നും ഭരണഘടനയിലില്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ പരസ്പരം അതിരുകൾ ലംഘിക്കാതെ ബഹുമാനിക്കുന്ന രീതിയാണ് സ്വീകരിക്കേണ്ടത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 163 അനുസരിച്ച് ഗവർണറുടെ വിവേചനാധികാരം ആവശ്യമുള്ള പ്രവർത്തനങ്ങളിലൊഴികെ സാധാരണയായി മന്ത്രിസഭയുടെ ഉപദേശമനുസരിച്ചാണ് ഗവർണർ പ്രവർത്തിക്കേണ്ടത്. 1974 പഞ്ചാബ് സർക്കാർ ഷംഷേർ സിംഗ് കേസിൽ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ ഉൾപ്പെട്ട 7-അംഗ ഭരണഘടനാ ബെഞ്ച് അസന്ദിഗ്ധമായി വിധിച്ചത് മന്ത്രിസഭയുടെ ഉപദേശമനുസരിച്ച് മാത്രമേ ഗവർണർ പ്രവർത്തിക്കാവൂ എന്നാണ്. ഭരണഘടന അനുസരിച്ച് ഗവർണർക്ക് സ്വന്തമായി പ്രവർത്തിക്കാനുള്ള അധികാരം ഒട്ടുമില്ലെന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതായത് ഗവർണർക്ക് അധികാരങ്ങളില്ല, കടമകൾ മാത്രമേ ഉള്ളൂ. നിയമസഭാ സമ്മേളനങ്ങളിൽ നയപ്രഖ്യാപന പ്രസംഗം നടത്തുക, സർക്കാർ ഓർഡിനൻസുകളിലും നിയമസഭ പാസാക്കുന്ന ബില്ലുകളിലും ഒപ്പുവെക്കുക തുടങ്ങിയ ഔപചാരിക ചുമതലകൾ നിർവഹിക്കുകയാണ് ഗവർണറുടെ അധികാരം. സുപ്രീം കോടതിയുടെ വിധികളിലൂടെയെങ്കിലും താൽക്കാലിക ആശ്വാസം ഉണ്ടാകുമെന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷെ അതിനുമപ്പുറത്തേക്ക് കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ നിയമിക്കപ്പെട്ട ഗവർണർമാരും കുറച്ചും കൂടി ഔചിത്യബോധത്തോടുകൂടി പെരുമാറേണ്ടതുണ്ട്. ഗവർണറുടെ കീഴിൽ ഭരണം കൊണ്ടുവന്നാൽ ഫെഡറൽ സിസ്റ്റത്തെ തന്നെ തകരാറിലാക്കുന്ന ഒരു കാര്യമായിരിക്കും അത്. മേൽപ്പറഞ്ഞ സംസ്ഥാനങ്ങളിൽ എല്ലാം തന്നെ പല തരത്തിലുള്ള ക്രമക്കേടുകൾ ഉണ്ടാകുന്നു, അഴിമതികൾ ഉണ്ടാകുന്നു എന്നത് വാസ്തവമാണെങ്കിലും അതിനെ രാഷ്ട്രീയമായി നേരിടാനാണ് രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകേണ്ടത്. അല്ലാതെ ഗവർണർമാരെ ചട്ടുകമാക്കി ഒരു കാരണവശാലും സംസ്ഥാന സർക്കാരിനെ നേരിടരുത്. അത് നമ്മുടെ ഫെഡറൽ സംവിധാനത്തെ തകരാറിലാക്കും. ഗവർണർക്ക് കർത്തവ്യങ്ങളില്ല, ഉത്തരവാദിത്തങ്ങളുണ്ട് എന്നാണ് ഭരണഘടനാ ശില്പി ബി ആർ അംബേദ്കർ തന്നെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു കാലം വരുമെന്ന് പ്രതീക്ഷിച്ച് നമുക്ക് കാത്തിരിക്കാം.